നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് ചെയ്തേക്ക്, തൊട്ടപ്പത്തൽ ബെൽ ബട്ടണും അമർത്തി വെച്ചേക്ക്. ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും 24 മണിക്കൂറും സീരിയൽ കാണുന്ന കേരളത്തിലെ ഒരേ ഒരു വത്സലാമ്മ. കണ്ട സീരിയലിനെ C5 ആപ്ലിക്കേഷനിൽ കയറി ഇരുന്ന് കാണണം. ഏഷ്യാനെറ്റിലെ സീരിയല് വൈകുന്നേരത്തെ 7 മണിക്ക് കണ്ടുകഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഹോട്ട്സ്റ്റാറിൽ കയറിയെന്ന് കാണും. ഒരേ ഒരു മത്സരം. കണ്ടിന്യൂ. ഓക്കെ, കിടുബേബി എവിടെ? കിടുബേബിനെ കാണിച്ചോ. കിടുബേബി എവിടെ എവിടെ പാട്ട് ഇട്ടിരിക്കണെന്ന് വെച്ചൊരു മിനിറ്റ്. എവിടെ? ഹലോ മാൻ, എന്താ വന്നത്? എന്തൊക്കെ കിടക്കണം സ്പീ, എന്തൊക്കെ വന്റെ ലെവല്? റേഞ്ച് ആലോചിക്ക ഞാൻ. ഇതാ അതിന്റെ ഫോണല്ലേ? ഏ ഇല്ലടാ. ഓക്കെ, അടുത്ത ആളെ കാണിക്കേ. പൊന്നോ, നീ എവിടെ? ദസ് പൊന്നോസ് മറ്റേ ചോറ് ഇവമോളെ കാണിച്ചുതരാ. ഓക്കെ, വീടിലേക്ക് പോകുന്നതിന് നമുക്ക് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ മെച്ചപ്പെട്ടാലോ. Lotus 365 എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഇത് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ബിക്കോസ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്നത് കാജൽ അഗർവാൾ. ഞാൻ വസുദീൻ സിദ്ദീഖ് ആൻഡ് ഉർവശി റൊട്ടേലയാണ്. 2015 തൊട്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് എല്ലാം ലൈവ് ആയിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, അതിന്റെ അപ്ഡേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ലൈവ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓരോ ദിവസം ആരാണ് വിൻ ചെയ്യാനുള്ള പ്രൊഡക്ഷനോട് കൂടി നമുക്ക് ഒരുപാട് പ്രൈസ് വിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഈ ഇതിന്റെ അട്രാക്റ്റീവ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിൻ ചെയ്യുന്ന പ്രൈസ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാനും സാധിക്കും. കൂടാതെ തന്നെ 24/7 കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് റിവാർഡ്സും പ്രൊമോഷൻസും അവർ കൊടുക്കുന്നുണ്ട്. സോ ആരും വെയിറ്റ് ചെയ്യേണ്ട, വേഗം തന്നെ ചെന്ന് മറ്റേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ബോണസ് ഓഫർ ആയ iPhone 30 റോയൽ എൻഫീൽഡ് ആൻഡ് Samsung 22 Ultra സ്വന്തമാക്കും. സുന്ദരി ടാറ്റ പോരാണ്ടോ? ഏ ടാറ്റ ഉണ്ടോ? എന്താ ചെറിയ കൂടെ ചോറിനിട്ട് ഇരിക്കട്ടെ കശിഞ്ഞ. ഇപ്പൊ എന്റെ കഴിക്കില്ല മനസ്സേ. ആ ഇപ്പളെന്റെ ശരിക്കുള്ള മുഖം കാണുന്ന ആൾക്കാർ മേക്കപ്പ് ചെയ്യാണ്ടേ. പിന്നെ ഭ്രാന്തത്തോളെ പോലെ മൂടിയൊക്കെ പാടെ കണ്ടോ? കുളിച്ചിട്ടല്ലോ എന്റെ കുട്ടി. അച്ഛന്റെ ആകെയുള്ള ചൊത്ത കോതപ്പണ കൊമ്പടക്ക് കോതമേ. ഏയ് 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 സുന്ദരി അവിടെ നിന്നോ. സുന്ദരി, സുന്ദരി പെണ്ണേ, അച്ഛന സുന്ദരി പെണ്ണേ. ഓക്കെ ഗൈസ്, എന്താ സുജിനെ പതിവില്ലാണ്ട് രാവിലെ ഒരു വീഡിയോ എന്നൊക്കെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഒന്നുമില്ല, നമ്മളിനി ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം നമ്മളിതേപോലെ രാവിലെ കുറച്ച് ദിവസം വീഡിയോ ഉണ്ടായിരിക്കും. ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ വേറെ ഒന്നുമല്ല, കുറച്ച് കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മുടെ ഒരു ഫ്രണ്ട് എന്താ പറയുക, മറ്റേ ഞാൻ ഇൻസ്റ്റയിൽ പരിചയപ്പെട്ടാണ്. അപ്പോൾ അവൻ ഇതുപോലെ എനിക്ക് നമ്മളെ പഴയ ടിക്ടോക്കിൻ്റെ വീഡിയോസ് ഉണ്ട് നമുക്ക് എടുത്ത് അയച്ചെന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നൂസിനെ ആ സമയത്ത് കാണണം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാലും പോരെ ദാരിദ്ര്യം. കാരണം നമ്മള് ഞാൻ അന്നൊന്നും ഒരുപോലെ തന്നെ, നമ്മളെ മുഖം വലിയ മാറ്റം വന്നത് കുറച്ച് താടി ഒന്നും വന്നിട്ടുണ്ട്, അല്ലാണ്ട് വേറെ മാറ്റമൊന്നും ഇല്ല. ഞാൻ ആ ഒരു വീഡിയോസ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. അയ്യോ, എനിക്കത് സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. വീഡിയോസ് കണ്ടപ്പോ എന്തോ പോലെ, അയ്യോ നമ്മളൊക്കെ എന്താന്നെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു വീഡിയോസുകളും എന്നൊക്കെ കണ്ടപ്പോ നമ്മൾ അവിടുന്നാണ് നമ്മൾ ഓരോ തുടക്കങ്ങളും അതുപോലെ തന്നെ നമ്മള് സോഷ്യൽ മീഡിയയിൽ വളരുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു റീച്ച്, ആ ആദ്യത്തെ റീച്ച് കിട്ടിയ വീഡിയോ ഞാൻ അവിടെ നിന്ന് കാണിക്കടാന്ന് കണ്ടോ നിങ്ങള്. പുടിച്ചവൻ കൂടെ വാഴ്ക്ക് എതുക്കുങ്ക ജാതി മതം എല്ലാം. ജാതി എന്ന, മതം എന്ന, കുളം എന്ന, ஏழையா பணக்காரனா இதெல்லாம் பார்த்து வராதுங்க. எங்களோட காதல் தூக்கி போடுங்க. உங்களோட ஜாதிய எங்களோட காதலுக்கு இதெல்லாம் தேவையே இல்லை. കണ്ടല്ലോ, ഇതാണ് നമുക്ക് ആദ്യം റീച്ച് കിട്ടിയ വീഡിയോ. നമ്മൾ ഈ ഒരു ടിക്ടോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇടയ്ക്ക് വരുന്നതിൻ്റെ മുന്നേ തുടക്കം നമുക്ക് റീച്ച് കിട്ടുന്നത് ഈ ഒരു വീഡിയോമാണ്. ഈ ഒരു വീഡിയോ എനിക്ക് ആദ്യമായിട്ട് ടിക്ടോക്കിൽ എത്രയാണ്, 45K 50K ലൈക്കോ ആയി, അങ്ങനെയൊക്കെ ഒരു മില്യൻ്റെ അടുത്ത് വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ള എൻ്റെ ഫസ്റ്റത്തെ, ഏറ്റവും ഫസ്റ്റ് ഉള്ള ഒരു റീല് ഇതായിരുന്നു. അപ്പോൾ ഞാൻ പറയുക, ഇവിടുന്നാണ് തുടക്കങ്ങളും കാര്യം. ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ വൈറലാവുന്നത് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പൊലിവ് ശരിക്കും എനിക്ക് ഉണ്ടാവില്ല. ഞാനൊരു ദിവസം
പൊന്നൂസ് ഒക്കെ ഉണ്ടായ ടൈമിൽ. അപ്പോൾ അതുപോലെ റൂം കടന്നു രാവിലെ നമ്മൾ വന്ന് ഓട്ടർ ഷോയുടെ ടൈമാണ്. അപ്പോൾ രാവിലെ ഒരു 7 മണി സമയത്ത് തോന്നുന്നുണ്ട് റൂമിൽ കടന്ന് രാവിലെ എണീക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇങ്ങനെ 2-3 ഫോട്ടോകൾ സെറ്റാക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടു. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി, കുളിക്കാനല്ല വണ്ടി കഴുകാൻ പോയി. വണ്ടി കഴുകൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഈ ഒരു ഫോട്ടോത്തിന് 1100 ലേക്കോ 900 ലേക്കോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സന്തോഷമായി, അയ്യോ ഇത്രയും ലേക്കോന്ന്. അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോയി, കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കുണ്ട് ഈ ഒരു വീഡിയോക്ക് 6000-7000 ലേക്ക് ആയിരുന്നു. അതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം ഭഗവാന്, കാരണം ആകെ എത്ര 50-60-75 ഫോളോവേഴ്സ് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് ഈ വീഡിയോ റീച്ചായപ്പോ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ സ്റ്റാൻഡിലേക്ക് ഓടാൻ പോയി. എന്നിട്ട് ഞാൻ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്കട്ട് കയറി നോക്കിയപ്പോ 25K 30K ലൈക്ക് ആ വീഡിയോക്ക്. എന്റെ പൊന്നെ, എന്റെ സന്തോഷം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് നമുക്ക് അത്യാവശ്യം റീച്ച് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷെ അന്നത്തെ ഒരു നിമിഷം ആലോചിച്ചപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. അയ്യോ, പിന്നെ തൊട്ടിട്ട് ടിക്ടോക്കിൻ്റെ റീച്ച് ആയപ്പോൾ ഡെയിലി വീഡിയോ ഇടാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഐഡിയ പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കാട്ടിക്കൂട്ടാതെ നോർമലായിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഞാനും പൊന്നൂസമ്പാടെ ഇടൽ തുടങ്ങി വീഡിയോ. പിന്നെ ഇടുന്ന വീഡിയോസ് ഒക്കെ റീച്ച് ആവാൻ തുടങ്ങി, മില്യനുള്ള വ്യൂസ് ഉണ്ടാവാൻ തുടങ്ങി. പിന്നെ പിന്നെ സെറ്റായി നമ്മൾ. പിന്നെ ദൈവത്തിൻ്റെ ഇതുപോലെ നമ്മൾ ടിക്ടോക്ക് പോകുന്നതന്നെ 1-2 മാസം മുന്നേ നമ്മൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങി. നമ്മളങ്ങനെ ചാനലിലേക്ക് എത്തി. പക്ഷെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ 3 വർഷം ആവാൻ പോവുകയാണ് ഈ 8 April. അപ്പോൾ ആ ഒരു ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ മറ്റേ ഇപ്പോൾ പഴയ വീഡിയോസുകൾ കാണുമ്പോൾ എന്തോ പോലെ. ഞാൻ ആ ഒരു വീഡിയോസുകൾ നിങ്ങളപ്പുറത്തേക്ക് കൊടുക്കുക, നിങ്ങളൊന്ന് കണ്ടു നോക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ. എങ്ങനെ ജീവിക്കേണ്ട പെണ്ണായിരുന്നു അറിയോ? ഇതുപോലെ നല്ല കൊറേ സ്വർണം കിട്ടേണ്ടതായിരുന്നു. ഈ കാലന്റെ കൂടെ വന്നിട്ട് എനിക്ക് ഒന്നുമില്ലാണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? കണ്ടിട്ടെന്ത് തോന്നി? എന്തൊക്കെ മാറ്റങ്ങൾ തോന്നി? എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരു നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ തന്നെ പഴയ വ്ളോഗുകൾ എടുത്തു നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നു, കാരണം പഴയതെന്നുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഓരോ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ പോലെ തോന്നും. നമ്മളെന്നെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ തോന്നി അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ള കഴിഞ്ഞ് തെറിയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വായിച്ചിരിക്കാനോ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, വൈകുന്നേരത്തെ 7 മണിക്ക് ഇവിടെ വരും. അപ്പോൾ എന്തായാലും ഓക്കെ ഗൈസ്, തെറ്റാ എൻ്റെ വീഡിയോ കൊടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഒരുപാട് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസുകളുണ്ട്. പിന്നെ നമ്മൾ പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് അയച്ചു പറഞ്ഞ ലിമിറ്റുള്ള ചെക്കന്മാരാണെന്നുണ്ടെങ്കിലും നോക്കട്ടെ. ഇനി കൂടുതൽ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓൾഡ് ടിക്ടോക്ക് വീഡിയോസിൻ്റെ മാത്രം ഒരു വീഡിയോ എടുത്തിട്ടാണ് കമൻറ്റ് ചെയ്യും.